ചുവന്ന തോർത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ചരിത്രമുള്ള തോർത്താണല്ലോ. ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം കേരളത്തിൽ മരണപ്പെട്ട നൂറുകണക്കിന് രക്തസാക്ഷികളായ സഖാക്കള്, അവരുടെ രക്തം കൊണ്ടതും പുരണ്ടതും ഈ മുണ്ടിലാണ്. താമർ ജിഫ്രി ഉൾപ്പെടെ, റിദാൻ ബാസിൽ ഉൾപ്പെടെ ഈ നാടിന്റെ ഒട്ടനവധിയായ ആളുകളുടെ രക്തം പുരണ്ടത് ഇതുപോലെയുള്ള ഒരു ചുവന്ന തോർത്തിലാണ്. അതിൻ്റെ ഒരു പ്രതീകവും എല്ലാ ആവശ്യത്തിനും ഒരു തൊഴിലാളിയെ സംബന്ധിച്ച്, ഒരു സഖാവിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തോർത്താണ് അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ആ നിലക്ക് ആ എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ചുവന്ന തോർത്ത് തന്നെ കൈ കരുതിയത്. ഗവർണറെ കണ്ട കത്ത് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട്, കോപ്പി കൈമാറുന്നുണ്ട്. അതിൽ പ്രധാനമായി ഞാൻ പറഞ്ഞത്, ഇനി എന്നെ സംബന്ധിച്ച് പോലീസിലെ ഒരു വിശ്വാസവുമില്ല. വിശ്വാസമില്ല എന്ന് മാത്രമല്ല, ഒരു നീതിയും കേരളത്തിന്റെ പോലീസിൽ നിന്ന് ലഭിക്കില്ല. ബഹുമാനപ്പെട്ട പിണറായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നിടത്തോളം കാലം എന്ന് പരിപൂർണമായും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏക മാർഗ്ഗമേ ഉള്ളൂ, ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോഴുള്ള ചെറിയൊരു തടസ്സം, കോടതിയിൽ നിന്നുള്ള കേരളത്തിലെയും അതുപോലെ തന്നെ ഡൽഹിയിലെയും ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ലോയേഴ്സ് തന്നിരിക്കുന്ന നിയമ ഉപദേശം എന്ന് പറയുന്നത്, SIT എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി പറയാൻ പോകുന്ന ഒരുപക്ഷേ സാധ്യത ആ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നായിരിക്കും. പക്ഷേ അതിലുള്ളൊരു വിഷയം, SIT അന്വേഷണം പരിപൂർണമായിട്ടും സത്യസന്ധമല്ല. ബഹുമാനപ്പെട്ട DGP ഈ വിഷയത്തിൽ സത്യസന്ധമായൊരു സ്റ്റാൻഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് DGPO അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട AGPO അല്ല, അതിൻ്റെ താഴേക്കുള്ള IPS ഓഫീസർമാരും DYSP മാരും CI മാരുമാണ്. ഇവരൊക്കെ ഈ നൊട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള അജിത് കുമാറിൻ്റെ സംഘത്തിൽപ്പെട്ടവരാണ് എന്നത്, കേസിൻ്റെ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് കേസിൻ്റെ പരാതിക്കാരനായ എനിക്ക് കൃത്യമായും അറിയാൻ കഴിയുന്നുണ്ട്. ഒരു ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല. ഒരു നിലക്കും ഈ കാര്യങ്ങളൊന്നും, സ്വർണ്ണക്കള്ളക്കടത്ത് 150 കേസുകൾ കരിപ്പൂർ എയർപോർട്ടിൽ പോലീസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ DGP കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ IG എൻ്റെ മൊഴിയെടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, താങ്കൾ ഇത് അന്വേഷിക്കേണ്ടത് ഈ 150 പാസഞ്ചേഴ്സ് കേരളത്തിലുള്ളവരാണ്, അവരെ നിങ്ങൾ വിളിപ്പിക്കണം. അതിലൊരു 10-15 ആളെ വിളിച്ചിട്ട് അവരെ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ഈ സ്വർണം കൊണ്ടുവന്നതെന്നും ആരാണ് ഈ സ്വർണം കൊടുത്തതെന്നും ആർക്കാണ് ഈ സ്വർണം കൊടുക്കേണ്ടതെന്നും എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിലുണ്ടാവും. ഇന്ന് വരെ പോലീസ് അത് അന്വേഷിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സ്വർണം കരിപ്പൂരിൽ നിന്ന് പിടിച്ചതിന് ശേഷം ഏത് സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്, എങ്ങനെയാണ് ഉരുക്കിയത്, എത്രയാണ് അതിൽ നിന്ന് പോലീസ് കവർന്നെടുത്തിട്ടുള്ളത്, ഇതൊക്കെ ആർക്കാ പറയാൻ കഴിയുക? ഈ കൊണ്ടുവന്ന കാരിയേഴ്സായ കേസിൽ പ്രതിയാക്കപ്പെട്ടവർക്കാണ് കാണാൻ കഴിയുക. പക്ഷേ ഈ നിമിഷം വരെ ഒരാളെപ്പോലും കേരളത്തിൻ്റെ പോലീസ് വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. നമ്പർ 1, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്, സ്വർണം കൊണ്ടുവന്ന പ്രതികളെ മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് 2 പാസഞ്ചേഴ്സ് അവരുടെ കുടുംബത്തോടൊപ്പം, ഈ 2 കുടുംബവും എയർപോർട്ടിൽ പോയി അവരെ റിസീവ് ചെയ്യാൻ പോയ ആളുകളാണ്. അവർ പോലീസിൻ്റെ ഈ നടപടികളിലൊക്കെ കാണുകയും അതിൽ ഇടപെടുകയും ചെയ്ത ആളുകളാണ്. ആ 2 പ്രതികളെ, ഈ സ്വർണം കൊടുത്ത 2 പ്രതികൾ, ഞങ്ങൾ ഇങ്ങനെയാണ് സ്വർണം കൊടുത്തിരുന്നത്, പോലീസ് ഞങ്ങളെ വഴിയിൽ നിന്ന് തടഞ്ഞു, എന്നിട്ട് ഇന്ന രീതിയിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്, ഇത്ര സ്വർണമായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നത്, ആ അളവ് അനുസരിച്ച് കോടതിയിലില്ല. ഒരു കക്ഷി പറയുന്നു എത്ര സ്വർണമാണ് കോടതിയിൽ കൊടുത്തതെന്ന കടലാസ് പോലുമില്ല. മാത്രമല്ല, ഒരു സ്വർണ്ണ കേസിൽ അറസ്റ്റ് ചെയ്ത 2 പ്രതികളെ പോലീസ് ഇവരുടെ ഈ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചുവിടാൻ വീട്ടിൽ പോയിക്കോ എന്ന് പറയാണ്, കോടതിയിലേക്ക് കൊണ്ടുപോകല്ല. മാത്രമല്ല, ഒരു പ്രതിക്ക് മൊബൈൽ ഫോൺ പോലും തിരിച്ചു കൊടുത്തു. അവരാ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാണ്, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ വല്ല വസ്തുതയും ഞാൻ ഈ പറയുന്നതിൽ
വല്ല കള്ളക്ക് കളവാണെങ്കിൽ എന്തുകൊണ്ട് പബ്ലിക്കായി വന്ന് പറഞ്ഞ ഈ രണ്ട് പാസഞ്ചേഴ്സിനെയും കാരിയേഴ്സിനെയും പോലീസ് വിളിച്ച് അന്വേഷിച്ചില്ല? ഞാൻ കളവാണെന്ന് പറഞ്ഞതെങ്കിൽ, ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ പേരിൽ കേസെടുക്കുന്നില്ല?